നമസ്കാരം സദ്ഗുരു ലൈംഗികതയെ ഒരാളുടെ പരമമായ പ്രകൃതത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാമോ ലൈംഗികത ദൈവീകതയിലേക്കുള്ള ഒരു വഴിയാണോ നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ദൈവികതയിലേക്കുള്ളൊരു വഴിയാകാൻ കഴിയും ഈ പ്രപഞ്ചത്തിലെ സകലതിനും ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനും ദൈവികതയിലേക്കുള്ള ഒരു വാതിലാകാൻ കഴിയും നിങ്ങൾക്ക് ആ വാതിലെങ്ങനെ തുറക്കാമെന്നറിയാമെങ്കിൽ അങ്ങനെ നോക്കിയാൽ ലൈംഗികതയും ദൈവത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് ഇതിനെക്കുറിച്ച് ഒരാൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാരണം അത് പല വിധത്തിലും ജീവശക്തിയുടെ ഒരു ഭാഗം ലൈംഗികതയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളത് രൂപാന്തരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രകൃതിയിൽ ഈ ഉൽപാദന പ്രക്രിയ നടക്കുന്നത് ഉറപ്പുവരുത്താനും വംശം നിലനിർത്തപ്പെടാനും മനുഷ്യവംശം നിലനിർത്തപ്പെടാനും നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗം ലൈംഗിക പ്രക്രിയയ്ക്ക് സ്വാഭാവികമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിജീവനത്തിൻ്റെ കാര്യത്തിൽ പ്രജനനം അതിജീവനത്തിൻ്റെ ഒരു ഭാഗമാണ് കാരണം അതിജീവനം എന്നത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മാത്രമല്ല അതിജീവനമെന്നത് ഈ വംശത്തിൻ്റെ അതിജീവനമാണ് അതുകൊണ്ട് ഈ അതിജീവന പ്രക്രിയ എന്നത് വംശം നിലനിർത്തേണ്ട ആവശ്യമായതിനാൽ സ്വാഭാവികമായി ലൈംഗികത അതിൻ്റേതായ ഒരു ഊർജം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളത് ബോധപൂർവം രൂപാന്തരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതവിടെയുണ്ട് ശരീരത്തിൽ നിങ്ങൾക്കതിനെ നിഷേധിക്കാനാവില്ല അത് പല ആളുകളിൽ പല അളവിലായിരിക്കും പ്രകടമാകുന്നത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല ചിലരിലത് വളരെ ശക്തമായിരിക്കാം ചിലരിൽ അത് വെറുതെ കടന്നു പോകുന്നതാകാം അപ്പോൾ ലൈംഗികതയെ ദൈവികതയിലേക്കുള്ളൊരു വഴിയായി ഉപയോഗിക്കാമോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ലൈംഗികതയെ ലൈംഗികതയായി മാത്രം കാണുക അല്ലാതെ അതിനെ ആത്മീയ പ്രക്രിയയായി മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല കാരണം അത് അത്യന്തം അച്ചടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കതിനുള്ള കഴിവില്ല ഞാൻ പറയുന്നു നിങ്ങളിൽ ഏതാണ്ട് എല്ലാവരും അങ്ങനെയുള്ള അച്ചടക്കത്തിലൂടെ പോകാൻ പ്രാപ്തരല്ല അവിടെ സ്വാഭാവികമായ അതിജീവന പ്രേരണ ഉൾപ്പെടുന്നു അതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്നിട്ട് ഒരു പ്രത്യേക ഉദ്ദേശം സ്ഥാപിക്കാനുള്ള ആ സ്വാഭാവിക പ്രേരണയെ പരമമായൊരു സാധ്യതയിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ജീവശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു കുറ്റബോധവുമില്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ അത് ആവശ്യമുള്ള അളവിൽ നിങ്ങളത് നടത്തുന്നു നിങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളേതെങ്കിലും പ്രജനന കേന്ദ്രങ്ങളുമായി മത്സരിക്കേണ്ടതുമില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള അതെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കാണുക അതിന് നിങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കരുത് നിങ്ങൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ ഏർപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാണാം പലർക്കും വളരെ കുറച്ച് ലൈംഗികത മാത്രമേ ആവശ്യമുള്ളൂ ആളുകൾ അവർക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളാൽ പ്രലോഭിതരാകുകയാണ് അവർ ചിന്തിക്കുന്നു അവർ മറ്റുള്ളവർ അവകാശപ്പെടുന്നത് പോലെ ആയിരിക്കാത്ത പക്ഷം അപ്പോൾ അവർക്ക് സാധാരണമാർ ജീവിതമല്ലേ എന്ന് അവർ സംശയിക്കുന്നു ഈ ആശയങ്ങൾ കാരണം അവർ അവരുടെ സ്വാഭാവിക പ്രക്രിയ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വാഭാവിക പ്രക്രിയയ്ക്ക് അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പലർക്കും വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂന്ന് കുറച്ചുപേർക്ക് മാത്രമാണ് ഉയർന്ന തോതിൽ ആവശ്യമുള്ളത് ബാക്കിയുള്ളവർക്ക് ഇത് ഒരു ശക്തമായ കാര്യമല്ല അതവിടെയുണ്ട് പക്ഷേ അത് ഒരു ശക്തമായ കാര്യമല്ല ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറേളെ ഒരു ക്ലിനിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ രക്തസമ്മർദ്ദം ചെറുതായി ഉയർന്നിട്ടുണ്ടെന്ന് ഉടൻ തന്നെ ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മനുഷ്യൻ ചോദിച്ചു അതിനർത്ഥം എൻ്റെ ലൈംഗിക ജീവിതം ഉപേക്ഷിക്കണമെന്നാണോ ഡോക്ടർ ചോദിച്ചു ഇതിൽ ഏതാണ് ചിന്തിക്കുന്നതാണോ സംസാരിക്കുന്നതോ ലോകം അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു അവർ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് ലൈംഗികത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ ശരീരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ലൈംഗികത എന്നത് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണല്ലേ അതെന്തുകൊണ്ട് ഇത്ര വലുതായി തെറ്റായ ആശയങ്ങൾ കൊണ്ട് മാത്രം ആദ്യമേ തന്നെ ഒരു പുരുഷനോ സ്ത്രീക്കോ ഉള്ള ലളിതമായ ജീവശാസ്ത്രത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ അതിനെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി തീർക്കാൻ ശ്രമിക്കുകയാണല്ലേ നിങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ അതിൽ വളരെയധികം ലൈംഗികത ഒന്നുമില്ല ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ ഇതെല്ലാം കുഴഞ്ഞു കുഴഞ്ഞുമറിഞ്ഞിരിക്കുകയാണ് കാരണം ശരിയും തെറ്റും കുറ്റവും ശിക്ഷയും അങ്ങനെയുള്ള ഒരുപാട് വിഢിത്തങ്ങൾ കാരണം ഇത് വളരെ വലുതായി തീർന്നിരിക്കുന്നു നിങ്ങളിതിനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അംഗീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായി തീരും അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കില്ല ദൈവികതയിലേക്ക് എത്താൻ ലൈംഗികതയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടല്ലേ ഭക്ഷണം ശുചിമുറിയിലേക്ക് പോകുന്നത് ഇവയ്ക്ക് ലൈംഗികതേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ മലവിസർജ്ജനം ചെയ്യുമ്പോൾ അതിനെ മോക്ഷത്തിലേക്കുള്ള മാർഗമായി ഉപയോഗിക്കാമോ എന്ന് അത് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ അത് കൂടുതൽ നിർബന്ധ പ്രേരിതവുമാണല്ലേ അത് കൂടുതൽ നിർബന്ധ പ്രേരിതമാണല്ലേ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടും ചിന്തിച്ചില്ല മോക്ഷത്തിലേക്കുള്ള കവാടമായി മൂത്രമൊഴിക്കുന്ന പ്രക്രിയയെ എങ്ങനെ ഉപയോഗിക്കാം ഒരു ചിന്ത ഒരിക്കലും വന്നിട്ടില്ല അല്ലേ കാരണം ആരും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് മലമൂത്ര വിസർജനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ടാകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തെ അവർ വളരെയധികം വലുതാക്കി അവർ അതിനെ കൂടുതൽ വലുതാക്കിയതിനാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ പ്രതിരോധവും പോരാട്ടവും ഉണ്ടായി അത് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് അതാണ് പ്രശ്നം അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ വളരെയധികം എളുപ്പമായ മാർഗങ്ങളുണ്ട് എന്തിനാണ് ദൈവികതയിലേക്കുള്ള മാർഗമായി ലൈംഗികത ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാമോ നമ്മൾ ഇഷയിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെന്ത് പേര് നൽകാമെന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു അവർ പല പേരുകളും കൊണ്ടൊന്നും ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നമ്മളതിനെ ഈഷ്യ ബിസിനസ് എന്ന് വിളിക്കും അവർ പറഞ്ഞു അത് വളരെയധികം ഡയറക്റ്റാണ് ഞാൻ പറഞ്ഞു അത് അങ്ങനെ ആകണം കാരണം കാരണം നിങ്ങൾ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ആശയങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നത് ഈശ സേവന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളുമായി ബിസിനസ് ചെയ്യാൻ വരും എന്നിട്ട് അവർ നിങ്ങളിൽ നിന്ന് ധർമ്മം പ്രതീക്ഷിക്കും അതുകൊണ്ട് പേരുകൊണ്ട് തന്നെ അത് വളരെ സ്പഷ്ടമാകണമെന്ന് വിചാരിച്ചു ഈശ ബിസിനസ് നമ്മൾ ബിസിനസ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഇനിയും ചോദ്യങ്ങളൊന്നും വേണ്ട അതിൻ്റെ പേരിൽ പശ്ചാത്താപവും വേണ്ട അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ആത്മീയതയെ വേറെ ചെയ്യുക ലൈംഗികതയെ വേറെ ചെയ്യുക അവ ബന്ധപ്പെട്ടിരിക്കുന്നില്ല എനിക്ക് അവയെ ബന്ധിപ്പിക്കാമോ ചെയ്യാം എന്തിനേയും ആത്മീയവുമായി ബന്ധിപ്പിക്കാം സാധ്യമാണ് ഞാനില്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്തിനെ ബുദ്ധിമുട്ടുള്ള കാര്യം തിരഞ്ഞെടുക്കുന്നു എന്തിനെത്രയും നിർബന്ധിത പ്രേരണയുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് അതിൽ ബോധവാനാകാൻ ശ്രമിക്കുന്നു അതിന് പകരം ബോധവാനാകാൻ ലളിതമായ മാർഗങ്ങൾ വേറെയുണ്ട്